നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ചിത്രമാണ് വൈറലായിരിക്കുന്നത്. പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് പിന്നിലായി അദ്ദേഹത്തിന് അകമ്പടി നിൽക്കുന്ന ഒരു വനിതാ കമാൻഡോയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഈ ഒരു ചിത്രം നടിയും ബി ജെ പി എം പിയുമായ കങ്കണ റണാവത്താണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത്. ചിത്രം സാമൂഹിക മാധ്യമങ്ങളടക്കം വൈറലായി കഴിഞ്ഞു. വനിതാ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് സ്ത്രീ സൗഹൃദ നയങ്ങൾക്ക് എക്കാലവും പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ള മോദി സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നടപടികളുടെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് പലരും ഈ ചിത്രത്തെ വിലയിരുത്തിയത്. ചിത്രത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ടായില്ലെങ്കിലും ഈ വനിതാ കമാൻഡോ ആരെന്നായിരുന്നു പലരുടെയും അന്വേഷണം. മോദിക്ക് പിന്നിലായി ബ്ലാക്ക് സ്യൂട്ടിൽ നിൽക്കുന്ന വനിതാ ഉദ്യോഗസ്ഥ ഉയർന്ന പരിശീലനം ലഭിച്ച സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അതായത് എസ് പി ജിയുടെ ഭാഗമാകുമെന്നാണ് പലരും ഊഹിച്ചത്. പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിമാർ, അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരുടെ സുരക്ഷാ ചുമതല എസ് പി ജിക്കാണ്. ചില വനിതാ എസ് പി ജി കമാൻഡോകളും ഈ ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിന്റെ ഭാഗമാണ്. എന്നാൽ ഈ വനിതാ ഉദ്യോഗസ്ഥ എസ് പി ജിയുടെ ഭാഗമല്ലെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഇവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ്. അവർ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെയോ സി ആർ പി എഫിന്റെയോ അസിസ്റ്റന്റ് കമാൻഡറാണ്. മോദി സർക്കാർ രാജ്യത്തിന്റെ സായുധ സേനകളിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചിരുന്നു. വ്യോമ പ്രതിരോധം, സിഗ്നലുകൾ, ഓർഡിനൻസ്, ഇന്റലിജൻസ്, എഞ്ചിനീയർമാർ, സർവീസ് കോപ്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിലവിൽ വനിതാ ഉദ്യോഗസ്ഥർക്കും പ്രാതിനിധ്യമുണ്ട്. വർഷങ്ങളായി എസ് പി ജിയുടെ സുരക്ഷാ ചട്ടക്കൂടിന്റെ ഭാഗമാണ് വനിതാ കമാൻഡോകൾ. ഈ കമാൻഡോകൾ സാധാരണയായി സ്ത്രീ സന്ദർശകരെ പരിശോധിക്കുന്നതിനായി ഗേറ്റുകളിൽ വിന്യസിക്കപ്പെടുന്നു. കൂടാതെ പരിസരത്ത് പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ ആളുകളെ നിരീക്ഷിക്കുന്നതിലും ഉൾപ്പെടുന്നു. 2015 മുതൽ എസ് പി ജിയുടെ ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ എസ് പി ജിയിൽ 100 വനിതാ കമാൻഡോകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അവർ അടുത്ത സംരക്ഷണ റോളുകളിലും വിപുലമായ സുരക്ഷാ ബന്ധശേഷികളിലും സേവനം ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ഈ ചിത്രം ഇതിനെല്ലാം ഒരു ഉത്തമ ഉദാഹരണമാണെന്നാണ് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്ത്യയിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരുകളും ആരംഭിച്ച പദ്ധതികളാണ് സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ. ഈ ഒരു സ്ത്രീ ശാക്തീകരണം എന്നാൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് വിഭവങ്ങൾ, അവസരങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ശക്തി, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിൽ തുല്യമായ പ്രവേശനം നൽകുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയിലൂടെ സ്ത്രീ ശാക്തീകരണം കൈവരിക്കാനാകും. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള സർക്കാർ പദ്ധതികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന മുൻഗണനകളിലൊന്നാണ്. വിവിധ മന്ത്രാലയങ്ങളിലൂടെയും വകുപ്പുകളിലൂടെയും സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ വിവിധ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്.